മലയാള സിനിമാ ലോകത്തിനും മലയാളികൾക്കും മലയാളി സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ ആകെ വിഷമത്തിലാക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു എന്നുള്ള വാര്ത്തകൾ ഇന്ന് ആയിരുന്നു പുറത്തു വന്നത് ഇതിന് പിന്നാലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓർമ്മിക്കുക തന്നെയാണ് ഇതിനോടകം തന്നെ പല താരങ്ങളും ആദരാഞ്ജലി പോസ്റ്റുകൾ മറ്റും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ പ്രമുഖ നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ ചെന്നൈയിൽ അന്തരിച്ചു എന്നുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ നെറ്റിലൂടെ തന്നെയാണ് കേൾക്കുന്നത് ചെന്നൈ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിന് അപ്രതീക്ഷിത മരണമാണ് സംഭവിച്ചത് രാവിലെ വീട്ടു ജോലിക്കാരനെത്തിയപ്പോഴായിരുന്നു മരിച്ച നിലയിൽ അദ്ദേഹത്തിനെ കണ്ടെത്തിയതെന്നാണ് പുറത്തുവന്ന ആദ്യ റിപ്പോർട്ടുകളിൽ തന്നെ പറഞ്ഞത് മകൾ ഇതേ ഇതേസമയം വീട്ടിലുണ്ടായിരുന്നുവെന്നും മകൾ അറിയാതെയാണ് അച്ഛൻ മരിച്ചതെന്നുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് മകളും ഇദ്ദേഹവും ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നതും എന്നും പുലർച്ചെയാകുമ്പോഴേക്കും ജോലിക്കാരൻ വന്ന് തിരിച്ച് പോകുന്നതുവരെ ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും വീട്ടിലുണ്ടായിരിക്കുക അങ്ങനെയാണ് ഇവർ കുറേയേറെ വർഷങ്ങളായി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും മകൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജോലിക്കാരൻ എത്തിയപ്പോഴാണ് മകളും മരിച്ചതറിയിച്ചത് ഉറക്കത്തിൽ മരിച്ചിരിക്കാമെന്ന പ്രാഥമിക നിഗമനമാണ് ആദ്യം വന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകുമെന്ന് തീർച്ചയായും തന്നെ പിന്നീടുള്ള വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ില്ല അറുപതാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം നിരവധി നല്ല കഥാപാത്രങ്ങളും അതുപോലെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ വലിയൊരു കലാകാരനാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് വിടവാങ്ങൽ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പോസ്റ്റുകൾ അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഓർമ്മിച്ചുകൊണ്ടും മലയാളികളും മലയാള സിനിമാ പ്രേക്ഷകരും മലയാളി താരങ്ങളും ഇതിനോടകം പോസ്റ്റുകൾ മറ്റും ഇട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും അദ്ദേഹത്തിന് ആദരാഞ്ജലികളും ഓർമ്മ അർപ്പിക്കാൻ തന്നെ എല്ലാവരും നേരിട്ടെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടത് കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ